ഇന്നിലെ മലപ്പുലരിയിൽ ആരാവോ എന്നെ വിളിച്ചു നടത്തി. കുളിരിളം തന്നലിൻ പുല്ലാങ്കുഴലല്ല, കിളിയല്ല ശാരിക പൈതലല്ല, കൊണ്ടെന്തൊഴുമ്പുന്ന കൊന്താനപ്പാടയോ. ഗാനഗന്ധർവനാഥത്തിൻ സ്വരലയമോ. കഥന്നോട്ടം ആരേ എന്നെ വിളിച്ചുണർത്തി, ആരെയും കാണാനില്ലായിരുന്നു. ഒരാളെ കാണാൻ എന്നാലൊരത്ഭുതം, അന്നേരം ചുറ്റിലും കളഭം മണക്കുന്നുണ്ടായിരുന്നു. തിരുമയിലാഴിയ എണ്ണതൻ പരിമളം ഒഴുകിപ്പരക്കുന്നുണ്ടായിരുന്നു. കൺമുന്നിൽ ഗുരുവായൂർ ശ്രീലകമല്ലയോ. പെട്ടെന്ന് തിരിച്ചറിയും. കൺമുന്നിൽ ഗുരുവായൂർ ശ്രീലകമല്ലയോ, കമ്മാ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ആ കവട നോട്ടവും കള്ളച്ചിരിയും കണ്ട അന്നേരം ഞാൻ എല്ലാം മറന്നുപോയി. പിന്നീടാണല്ലോ ഞാൻ സത്യം തിരിച്ചറിഞ്ഞു, എല്ലാം എന്നുണ്ണി കണ്ണൻ്റെ മറിമായങ്ങൾ. എന്നെ വിളിച്ചു വരുത്തിയ തിരി സ്വർണപ്പണിക്കായിരുന്നു അത്രേ. എന്നാൽ അത് എന്നുടെ ഭാഗ്യം, അരി കത്ത് ചെന്നു നിന്നു ഞാൻ തൊഴുതു നിന്നു. എനിക്ക് എത്രയോ നാളായി കണ്ടിട്ടെന്നപ്പോൾ ഞാൻ ഓർത്തോർത്ത് തേങ്ങിക്കരഞ്ഞു പോയി. അശീരി കേട്ടു ഞാൻ, എന്തിനാണ് ഈ ഭയം? അഭയം എനിക്കൊന്നും ഇടമല്ലോ. എന്തിനാണ് ഈ പേടിക്കണതാണ്? പടയില്ലേ? അങ്ങനെ ഒരു സാധനമാണ് തോന്നിയത്. കൊല്ലൊന്നും വേണ്ട പറഞ്ഞു വെച്ച പേട്ടൻ. കൊല്ലൊന്നും വേണ്ട. ഇഷ്ടായോ? ഇഷ്ടായോ? ശരണ ഞാൻ എത്ര ദിവസമായി പിന്നാലെ നടക്കണമെന്നാ. അയ്യോ അയ്യോ, അതായിരുന്നു കേട്ടോ.